കണ്ണീർക്കടലായി തനൂർ. മലപ്പുറം താനൂർ ബോട്ടപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 22 ആയി. വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ ആരംഭിച്ചിരുന്നു, അതിപ്പോഴും പുരോഗമിക്കുകയാണ്. ബോട്ടുടമയ്ക്കെതിരെ നരഹത്യ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം താനൂർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടവർക്കായുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നിന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് താനൂരിലെത്തും. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോനുണ്ട്. അജി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഇനി ഒരാളെ മാത്രമാണ് കണ്ടെത്താനുള്ളത് എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ ആരംഭിച്ചിരുന്നല്ലോ, ബാക്കിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒരാളെ മാത്രമാണ് കണ്ടെത്താനുള്ളത് എന്നാണ് മന്ത്രിസംഘവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനകത്തൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. നിലവിൽ പറയുന്നതനുസരിച്ച് 37 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് മന്ത്രിമാർ പറയുന്നത്. അത് ഈ പരിക്കേറ്റ് കിടക്കുന്നവരുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഈ മന്ത്രിസംഘം എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി ഒരാളെയും കൂടെ ആണ് ഉള്ളത്. ഇദ്ദേഹം വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ, നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുന്ന അനുസരിച്ച് നേവിയുടെ 2 ഹെലികോപ്റ്ററും ഒപ്പം തന്നെ ദുരിതകർമ്മ സേന NDRFന്റെ 60 അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തുന്നത്. 60 അംഗ ടീമാണ് ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി പറഞ്ഞത്. ഒരു യൂണിറ്റിനെയും കൂടെ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും എത്തും. നേവിയുടെയും നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി 9:50 കൂടെ തന്നെ കരിപ്പൂരിലെത്തും. അവിടെ നിന്നും തൃക്കരിപ്പൂരിലേക്ക് അദ്ദേഹം എത്തും. 9:50 കൂടെ തന്നെയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. മന്ത്രിമാർ നൽകിയ സമയം അങ്ങനെയാണ്. അദ്ദേഹം ആദ്യം തിരുവറങ്ങാടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവറങ്ങാടി താലൂക്ക് ആശുപത്രി സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഈ അപകട സ്ഥലത്തേക്ക് വരണമോ വേണ്ടായോ എന്നുള്ളത്. മന്ത്രിതല സംഘങ്ങൾ ഇവിടെയുണ്ട്. മന്ത്രിമാരുടെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക. ഈ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് ഈ 22 പേരിൽ 9 പേർ കുട്ടികളാണ് മരണപ്പെട്ടത്. അതിനകത്ത് ഏറ്റവും 8 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മകൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. അത് ഈ തിരൂരിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കുടുംബത്തിലെ 12 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെയും ഈ ഞായറാഴ്ച അവധി ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം തന്നെയും ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഈ ബോട്ടിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. 20 തവണ സ്ഥലം MLAക്കും പോലീസിനും നാട്ടുകാർ നിവേദനം നൽകിയിരുന്നു. ഇത് നിർത്തലാക്കണം, ഇത് അനധികൃതമായിട്ട് നടത്തുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയും ഇല്ല എന്ന തരത്തിൽ നാട്ടുകാർ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ നിവേദനങ്ങൾ ഒന്നും തന്നെയും ഈ ഗൗരവിക്കാൻ അല്ലെങ്കിൽ അത് മുഖവിലക്കെടുക്കാൻ പോലീസോ ജനപ്രതിനിധികളോ തയ്യാറായില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് നാട്ടുകാർ തന്നെ പറയുന്നതാണ്. കാരണം നമുക്കറിയാം ആ ബോട്ടിന്റെ ദൃശ്യങ്ങൾ തന്നെ അത്തരത്തിലുള്ള മനസ്സിലാകും. ഇതൊരു മത്സ്യ ബന്ധന ബോട്ടായിരുന്നു, മത്സ്യം ഉപയോഗിക്കുന്ന ഒരു ബോട്ടായിരുന്നു, കടലിൽ പോകുന്ന ബോട്ട്. അതിനെ രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാര ഇതാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. വിനോദസഞ്ചാര ബോട്ടാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിലാണ് ഇതിന്റെ ഈ അനധികൃത നിർമ്മാണം എന്ന തലത്തിൽ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. എന്തായാലും മന്ത്രിമാരായ AK ശശീന്ദ്രൻ ഒപ്പം തന്നെ മലപ്പുറം ജില്ലാ കളക്ടർ സുഹർത്ത് ഒപ്പം മന്ത്രി KRാജൻ എന്നിവർ നേരിട്ടെത്തിയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെയും വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ന് കാലത്താണ് മന്ത്രിമാരായ AK ശശീന്ദ്രനും ഒപ്പം തന്നെ KRാജൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ നില നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 7 പേരെ, അതായത് 7 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബോട്ടിൻ്റെ ഫിറ്റ്നസ് ഒപ്പം തന്നെ നിരവധി തവണ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടും അത് വീണ്ടും സർവീസിന് അനുമതി കൊടുത്തിരിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ ചേരുന്ന മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മന്ത്രിമാർ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാൻ ഇരിക്കുകയാണല്ലോ. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇതി ഈ ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം ബോട്ട് വലിയ രീതിയിൽ മത്സ്യ ബന്ധനവുമായി ഉള്ള ബോട്ടായിരുന്നു. ആ ബോട്ട് മത്സ്യബന്ധനത്തിൽ ഉപയോഗിച്ചിരുന്ന ബോട്ട് കാലപ്പഴക്കമുള്ള ബോട്ടാണ്. ഈ ബോട്ടാണ് ഇവർ വിനോദത്തിനായി ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിനോദസഞ്ചാര ചെറിയ തോതിൽ ഒരു ബീച്ചും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ അപകടം നടന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുമായി ബന്ധപ്പെട്ടുള്ള ഹൗസ് ബോട്ടിങ്ങുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചെറിയ ബോട്ടുകൾ, ഇത്തരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾക്കെല്ലാം തന്നെയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ലൈസൻസ് നൽകിയിരുന്നു. ഈ ലൈസൻസോട് കൂടെ തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ ദിവസം നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ സമയത്ത് ഈ ബോട്ടുകൾ ഉപയോഗിക്കാൻ, അതായത് അനുമതിയില്ല, അപകടകരമായ രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ നാട്ടുകാർ ഇതിനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി. ഈ പ്രതിഷേധത്തെ തുടർന്ന് ബോട്ട് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്ന് ബോട്ട് സഞ്ചാരം നിർത്തി. പിന്നെ തുടർന്ന് വീണ്ടും ഇവർ അവധി ദിവസങ്ങളിൽ വീണ്ടും എടുക്കുകയായിരുന്നു, ബോട്ട് സർവീസ് എടുക്കുകയായിരുന്നു. അത് ഈ കുട്ടികളെ ഉൾപ്പെടെ, കാരണം ഈ 9 കുട്ടികൾ മരിക്കാൻ ഇടയായ കാരണം ഈ 9 കുട്ടികൾക്കും ലൈഫ് ജാക്കറ്റ് ഇല്ല. നമുക്ക് ആ ബോട്ടിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ലൈഫ് ജാക്കറ്റോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ബോട്ടുകളാണ് ഉള്ളത്. ആ ബോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ സർവീസ് നടത്തിയത്. ലൈഫ് ജാക്കറ്റ് ഒരു പേരിന് പോലും ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കുത്തിനിറച്ച ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. 25 പേർക്ക് മാത്രം കയറാൻ ഉണ്ടായിരുന്ന ഒരു ബോട്ടാണ് ഇവർ ഇത്തരത്തിൽ 37 പേർ, മന്ത്രിമാർ പറയുന്ന കണക്കനുസരിച്ച് 37 പേർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ 37 പേരെ ഈ ബോട്ടിൽ കയറ്റിയത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് എന്തായാലും നിലവിൽ ലഭിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ അന്വേഷണം, ശക്തമായ അന്വേഷണം, പഴുതടുത്ത അന്വേഷണം ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ മന്ത്രിസംഘം നമ്മളോട് പറഞ്ഞത്. എന്നാലും തുടക്കത്തിൽ ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുൻതൂക്കം നൽകുന്ന ഒരു പശ്ചാത്തലത്തുമാണ് ഉള്ളത്. രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രാഥമിക ഘട്ട ഇത് നൽകുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളായിരിക്കും ഇപ്പോൾ മന്ത്രിമാർ ഊന്നൽ നൽകുക. എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനുശോചനമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഒരു നാടാകെ ഒരു കണ്ണീർ കടലായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് പോലും തകരാറിലാവുന്ന തരത്തിൽ ഒരു ജനസമുദ്രം തന്നെ ഇവിടെ ഒഴുകിയെത്തിരിക്കുന്നു. ഇവരെല്ലാം തന്നെയും അതിനോട് സഹകരിക്കുന്നുണ്ട്, ഈ രക്ഷാപ്രവർത്തനത്തിനോട് സഹകരിക്കുന്നുണ്ട്. അത്തരത്തിൽ